രാഷ്ട്രീയ പണ്ഡിതന്മാരെ ഞെട്ടിച്ച പ്രതീക്ഷിത നേട്ടമാണ് കോൺഗ്രസിന് ഇത്തവണ ലഭിച്ചത്. അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എഴുതിത്തള്ളിയ കോൺഗ്രസിനെ ജനങ്ങൾ അധികാരത്തിന് തൊട്ടരികെ എത്തിച്ചു. രണ്ടായിരത്തി പതിനാലിൽ കടപുഴകിയ കോൺഗ്രസിനെ 2019 ബി ജെ പി നിലം പരിശാക്കിയിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പോലും അംഗബലമില്ലാതിരുന്ന കോൺഗ്രസാണ് ഇപ്പോൾ 100 സീറ്റ് നേടിയത്. 2019 52-ൽ നിന്ന് 100-ലേക്കുള്ള വളർച്ച അത്ര അനായാസമായിരുന്നില്ല. നേതാക്കൾ പലരെയും ഇഡി ഉറക്കം കെടുത്തി. ഡി കെ ശിവകുമാറിനെ പോലെ ചിലർ ജയിൽവാസം നേരിട്ടിട്ടും കോൺഗ്രസ് വിട്ടില്ല. മറ്റു ചിലരാകട്ടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി. താഴേത്തട്ടിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോയും ഭാരത് ന്യായ് യാത്രയും നടത്തി കിലോമീറ്ററുകൾ താണ്ടി. കക്ഷത്തിലിരുന്ന രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ നഷ്ടമായെങ്കിലും ഉത്തരത്തിലിരുന്ന കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചു. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുകയും ചെയ്തു. ഇത്തരം സങ്കീർണ സ്ഥിതിയിൽ നിന്നാണ് കോൺഗ്രസ് മടങ്ങി വരുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് 3 തവണ തുടർച്ചയായി ഭരണത്തിന് പുറത്താകുന്നത് 96, 98, 99 വർഷങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ്. 30 പാർട്ടികൾ അടങ്ങിയ ഇന്ത്യ സഖ്യത്തെ ശിഥിലമാകാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് ഇനി നേരിടുന്ന പ്രധാന വെല്ലുവിളി. ചെറുകക്ഷികളെയും പ്രാദേശിക പാർട്ടികളെയും ഒപ്പം നിർത്താൻ ചരിത്രത്തിലെ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുക എന്ന ത്യാഗത്തിനും കോൺഗ്രസ് ഇത്തവണ തയ്യാറായി എന്നതും മറ്റൊരു സവിശേഷതയായിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, 24.